അതെ അടുത്ത ശരിയല്ലേ പക്ഷെ വേറൊരു കാര്യമുണ്ട് ഇവരുടെ ഈ ആണുങ്ങളൊക്കെ ഒരു ഭർത്താക്കന്മാർക്കൊക്കെ ഒരു വിചാരം ഉണ്ടല്ലോ നമ്മൾ അടക്കള കിടന്ന് ജോലി ചെയ്തോളണം അങ്ങനെ ആണല്ലോ എല്ലാം നമ്മളെങ്ങനെ ഏൽപ്പിക്കും നമുക്ക് ഇതിനകത്തൊക്കെ ചെറിയ ടെക്നിക്കൊക്കെ ഉപയോഗിച്ച് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് കല്യാണം കഴിഞ്ഞാൽ ഒരു ടെക്നിക് പഠിച്ചു ചോദിച്ചോളു ഇപ്പൊ എല്ലാവർക്കും പറ്റും എപ്പോ നോക്കിയാലും എന്നോട് പറയും ഷർട്ട് ഒന്ന് തേച്ചതാ പാന്റ് ഒന്ന് തേച്ചതാന്നൊക്കെ അപ്പൊ അന്ന് ഞാൻ കല്യാണം കഴിഞ്ഞിടയ്ക്കാണല്ലോ വേറെ അത്ര വലിയ കൊച്ചൊന്നുമില്ല ജോലിയില്ല ഇത് തേച്ച് കൊടുത്താ പറയും ഇതെന്താ രണ്ട് ലൈൻ ഈ ഷർട്ടിന്റെ പുറത്തെന്താ ഒരു ലൈൻ കഴിയുമ്പോൾ മൂന്ന് ലൈൻ ഞാൻ എൻ്റെ ഒരു ഉരുപ്പും തേച്ചിടാറില്ല ഇത് കേട്ട് കേട്ട് ഞാൻ കുറേ നാളുകഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നറിയോ വേറെ ഒന്നും ചെയ്തില്ല പുതിയ ഷർട്ടായിരുന്നു ഒരു മിനിറ്റ് ആ തേപ്പൊടിയോടെ വെച്ചപ്പുറത്ത് പോയിട്ട് ഒന്ന് വന്നു അതിന്റെ പുറം കത്തി അയ്യോ ഞാൻ പറഞ്ഞു അയ്യോ ഇനിയും തേച്ച് കത്തി ഇനി മേലെ ഒരു ഷർട്ടോ പാൻറ്റോ നീ തൊട്ടുപോരു നീ ഇനി തേക്കും വേണ്ടത് ഒരു ഷർട്ട് എന്താ കുടുംബത്തിൽ എനിക്ക് വേണ്ടിയല്ല ഡെഡിക്കേറ്റ് ചെയ്തത് അല്ല ഇത് ഇത് ഞാനായിട്ട് ഓരോന്ന് തരുന്നുണ്ട് ഞാൻ എല്ലാവർക്കും ഭാര്യമാർക്ക് വേണ്ടി ഡെഡ്യൂക്കേഷൻ തേച്ച് തളരുന്ന ആൾക്കാർക്ക് അവര് ചെയ്യാം ജോലി അത് പ്രസാദം പിന്നെ നമ്മള് പിന്നെ ചെയ്തു കൊടുത്തേക്കാന്നു ഓ ഒന്നും ചെയ്യാറില്ല പാത്രം പോലും കഴിവ ഒന്നിനും വരാറില്ല നമ്മൾ തന്നെ ചെയ്തു ഇതേപോലെ മെമ്മറബിൾ ആയിട്ട് അടുക്കളയിൽ എന്തെങ്കിലും കലാപരിപാടികൾ ചെയ്തായിട്ട് അടുക്കളയില് കലാപരിപാടികളീ പ്രാർത്ഥന ഓരോരോ പരീക്ഷണങ്ങള് ചെയ്യാറുണ്ട് ഒരു ഫുഡ് പിന്നെ വേറെ ഭക്ഷണം അത്യാവശ്യം കുഴപ്പമില്ല അത് ഉണ്ടാകും കേട്ടോ അതൊരു കുഴപ്പമില്ലാത്ത സംഭവമാണ് എന്തായാലും പറഞ്ഞു കഴിഞ്ഞാലൊക്കെ അതൊക്കെ ഭക്ഷണം എന്ത് പരീക്ഷണങ്ങളൊക്കെ ചെയ്യും അതൊക്കെ ചെയ്യും ചിക്കനാണ് ഫേവറേറ്റ് ഐറ്റംസ് അതേപോലെ തന്നെ മോനും ചിക്കനാണ് അപ്പൊ ചിക്കനുള്ള ഐറ്റംസ് ഒക്കെ വെക്കും യും പറയാനാണിവിടെ ഒരുപാട് അല്ല നമ്മള് വേണ്ടിട്ടങ്ങനെ പറഞ്ഞ നമ്മള് ഒരു സ്ഥലത്ത് ഷോപ്പിങ്ങിന് പോകാണേൽ ആദ്യം ബഡ്ജറ്റ് ഇടും നീ രണ്ടായിരം രൂപയുടെ സാരി എടുക്കണേ അത് മാത്രം എടുത്തോളൂ വേറെ ഒന്നും അങ്ങോട്ട് പറയരുത് ഞാൻ അങ്ങനെ തന്നെ രണ്ടായിരം രൂപയ്ക്ക് ഇപ്പം രണ്ട് സാരി എടുത്തു അതെന്റെ കഴിവ് ഞാൻ പറയാം രണ്ടായിരം രൂപയ്ക്ക് ഞാൻ പത്ത് സാരി എടുക്കും നിങ്ങൾ ആലോചിക്കരുത് അതെന്റെ ഇഷ്ടം പോലെ ചെയ്യുന്നു ഓക്കെ ഒന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി ഷോപ്പിൽ കയറി കഴിഞ്ഞാൽ ഞാൻ വേഗം തന്നെ മക്കളെ ഒരു പത്തിരണ്ടായിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപയൊക്കെ തുണിയൊക്കെ എണീ എടുത്തിട്ടുണ്ട് അപ്പം പെൺ പിള്ളേരെല്ലാവരും കൂടി കുറഞ്ഞിടാൻ തുടങ്ങി ഞാൻ പറഞ്ഞു രണ്ട് അഡ്ജറ്റ് അപ്പോൾ അവിടെ വലിയൊരു ചുരിദാർ തൂക്കിയിട്ടിരിക്കും എണ്ണായിരം രൂപ നല്ല പട്ടിൻ്റെ ചുരിദാർ ഞാൻ നോക്കിയാ ചേ ചേച്ചി അതെടുത്ത് ചോദിച്ചു നല്ല ഭംഗിയായിരിക്കും ചേച്ചി കിട്ടാ നമ്മൾ വേണ്ട എണ്ണായിരം രൂപ ഇപ്പം എനിക്ക് തടക്കാൻ വേണ്ടി ചെറിയൊരു ഫങ്ക്ഷനും ഓക്കെ അപ്പം ഇദ്ദേഹം അവിടെ നിന്ന് അതോ നല്ല കളറാണല്ലോ അത് നമ്മൾ എണ്ണായിരം രൂപയാണ് കളറൊക്കെ നല്ലതാണ് അല്ല നീ എടുത്തോ ഏ എന്ത് അല്ല നീ ആ ചുരിദാറായിട്ട് നല്ല ഭംഗിയായിരിക്കും എടുക്കുക അപ്പം പെൺപിള്ളേർ ചേച്ചി ഇന്ന് വരെ ഒരു ഭർത്താവ് ഇതുപോലെ സംസാരിക്കണേ ഞാൻ കേട്ടിട്ടില്ല ഭാര്യമാരി ഇങ്ങനെ പിറ്റും എട്ടിമിലേക്കൊക്കെ നോക്കിയാൽ ചോദിച്ചാൽ ഭർത്താവ് എത്ര നല്ല മനുഷ്യനാണ് അപ്പം ഞാൻ ചോദിച്ചത് അല്ല നിങ്ങൾ നിങ്ങളെന്തിരി എണ്ണായർ അല്ല ഇപ്പോൾ ഒരു പ്രോഗ്രാമിന് പോവല്ലേ നീ എടുത്തോ എനിക്ക് എനിക്കെപ്പോഴും സംശയം അപ്പം ഞാൻ ചോദിച്ചത് ശരിയെന്ന് ഇങ്ങനെ ഇത്ര നിർബന്ധിക്കും എൻ്റെ സൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ടാണല്ലോ പുള്ളിനെ കൂടെ കൊണ്ടുപോകണത് എന്നാൽ എണ്ണായിരം വേണം അത് ഇത്തിരി കടുപ്പമല്ലേ എന്ന് വെച്ചപ്പോൾ ഓ എടുത്തോ എടുത്തോ അപ്പൊ അവര് പറഞ്ഞു മാഡം ഇതെടുക്കുക കുഴപ്പമില്ല ഞാൻ എനിക്ക് ഇന്നിട്ടും സംശയമുണ്ട് ഞാൻ പതുക്കെ ചുറ്റി കറങ്ങി ഇങ്ങനെ വേറെന്തോ നോക്കി വേണ്ടി മഴത്തുന്നുണ്ട് ചോദിച്ചു എണ്ണായിരം രൂപയുടെ ചുരിദാർ എടുക്കാൻ പറഞ്ഞത് തന്നെയാണ് എടുത്താൽ നിന്നെ ചവിട്ടു വീട്ടിൽ വന്ന പാലൻസ് ഉണ്ടാവില്ല ഞാൻ അവരുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാന്ന് ഭർത്താക്കന്മാർക്കും ഉള്ളാവോ എങ്ങനെയൊക്കെ അല്ല ഞാൻ അവിടെ നിർത്തിയില്ല ഞാനെന്ത് ചെയ്തു പതുക്കെ വിട്ടുവാണ് മക്കളെ നമ്മുടെ ഹസ്ബൻഡ് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോലും നമ്മൾ എടുക്കരുത് കാരണം നമ്മള് നമ്മൾ അങ്ങനെ പൈസ കളഞ്ഞാൽ ശീലിക്കരുത് കാരണം ഇത് മാറ്റണ്ടേ രണ്ടായിരം രൂപയുടെ തന്നെ പാക്ക് നമ്മൾ അങ്ങനെ ഇനി നാളെ നമുക്ക് എന്ത് ചെയ്യും അമ്പതിനായിരം രൂപ എടുത്തോളാം പറയും ആ സ്റ്റേജ് വരെ വരുത്തണമെന്ന് നമ്മൾ ഇപ്പം എണ്ണരെടുത്താൽ തീരുവല്ലേ അങ്ങനെ അവരെ പറഞ്ഞു പറ്റിച്ച് അത് പാക്ക് ചെയ്ത് മാറ്റി വെച്ചു രണ്ടായിരം രൂപയുടെ സാധനം നേരെ മോളി ചെന്നപ്പോൾ ഷർട്ട് എടുക്കണം ബഡ്ജറ്റ് എന്നോട് പറഞ്ഞിട്ടുണ്ട് പാർട്ടി വെയർ ആണ് ആയിരം രൂപ ശരി ഞാൻ ഞാനവിടെ അമ്പുള്ളവരെയാണല്ലോ ഞാൻ ആ ഷർട്ട് എടുക്കൂ എത്ര ടു തൗസൻഡ് എടുത്തോളൂ കണ് ഇട്ട സൂപ്പർ ചേരുന്ന കളർ അത് എടുത്തോ ഫങ്ഷൻ അത് ബഡ്ജറ്റ് എന്ത് ണ്ടായിരോ സായത്തേന്റെ ബാലൻസ് കൊടുത്തു എനിക്കും നന്നായിട്ട് അറിയാം അങ്ങനെ നമ്മള് വിട്ടു കൊടുക്കാൻ പാടുണ്ടോ ശരിയല്ലേ അത് അവിടെ മനസ്സിലാക്കേണ്ടത് എന്റെ മനസ്സറിഞ്ഞ് നീ പെരുമാറണം അല്ലേ പ്രശ്നമില്ല

ആണുങ്ങളാകുമ്പോ ഒരുപടി മുന്നിൽ അങ്ങ് നിന്നോട്ടെ അത് ഈ ഒരുപടി മുന്നിൽ നിന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ പറയാ സാരി എടുക്കാൻ പോകുമ്പോഴും സ്വർണം വാങ്ങിക്കാൻ പോകുമ്പോഴും ഒക്കെ ബില്ല് കൊടുക്കാൻ മുന്നിൽ നിൽക്കുക പുള്ളിക്കാരൻ അങ്ങനെയും ഉദ്ദേശിക്കൂ നല്ല നല്ലതിനും കേട്ട് ഇഷ്ടപ്പെടൂലല്ലോ ഞാനങ്ങനെയല്ല സിനിമ ആയിട്ട് അങ്ങനെ ആയിക്കോട്ടെ അതുകൊണ്ട് ഒരു കുറവ് വേണ്ട ഞാൻ പുറത്തെന്തേലും പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഒത്തിരി സംസാരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുമല്ലോ പെണ്ണുകളോടും കാരണം ആണുങ്ങളൊക്കെ അങ്ങ് കൈ അടിക്കാതെ ഇന്ന് ഇപ്പം നമ്മളെ കഴിഞ്ഞാൽ അവരുടെ കൈ ഇല്ല ഇങ്ങനെ ഞാൻ പറയും പ്രിയപ്പെട്ട കുറേ സുഹൃത്തുക്കൾ അപ്പുറത്ത് നിന്ന് ഇപ്പോൾ ഉണ്ട് നമ്മൾ സ്ത്രീകളോടൊരു കാര്യങ്ങൾ എനിക്ക് അവരൊന്നും അനങ്ങുന്നില്ല നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ ഭർത്താക്കന്മാർ നിങ്ങൾ സ്നേഹിക്കണം ഒരുപടി മുന്നിലാണ് അവരുള്ളത് അവരുടെ സ്ഥാനം കയറ്റി വെച്ച് കൊടുക്ക് അവിടെ അങ്ങോട്ട് ആ കയ്യടി തുടങ്ങിയിട്ട് അവന്മാരുടെ കയ്യൊന്നും മാറണേ ഇല്ല ഭയങ്കര ഇതല്ലേ അപ്പോൾ അതേപറഞ്ഞാൽ നമ്മൾ അവരെ ഒന്ന് അങ്ങ് മതി ഒരു ഒരു നിങ്ങൾ ഭയങ്കര ഭയങ്കര എന്താ സെൻസ് ഉണ്ട് കേട്ടോ തമ്മിൽ സ്പോട്ടീവ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഇപ്പൊ ഒമ്പത് വർഷമായി ആദ്യം വന്നപ്പോഴൊന്നും എനിക്ക് ഇത്ര ഇല്ലായിരുന്നു ഇപ്പൊ എനിക്ക് കോമഡി തന്നെ പറയാതെ ഉറങ്ങാൻ മയ്യ മറ്റുള്ളവരെ ചിരിപ്പിച്ചില്ലെങ്കി ഉറക്കം വരില്ല അങ്ങനെയായി ഭയങ്കര ആയി പോയിപ്പോ